ചലച്ചിത്ര നടൻ പൂജപ്പുര രവീന്ദ്രൻ നായർ 84 വയസ്സ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്നു. ഇന്ന് രാവിലെ 11:30 ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു മരണം. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. 4000-ത്തോളം നാടകങ്ങളിലും 800-ഓളം സിനിമകളിലും അഭിനയിച്ച മലയാളത്തിലെ ശ്രദ്ധേയനായ നടനാണ് പൂജപ്പുര രവി. ഹാസ്യ നടനായും സ്വഭാവ നടനായും ദീർഘകാലം മലയാള സിനിമയിൽ അഭിനയിച്ചു. കള്ളൻ, കപ്പലിൽ തന്നെ, റൌഡി രാമോ, ഓർമ്മകൾ മരിക്കുമോ, അമ്മിണി അമ്മാവൻ, മുത്താരം കുന്ന് പിയൊ, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ലവ് ഇൻ സിംഗപ്പൂർ, ആനയ്ക്കൊരുമ, നന്ദി വീണ്ടും വരിക, മഴ പെയ്യുന്നു, മദ്ദളം കൂട്ടുന്നു, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാന ചിത്രം 2016 പുറത്തിറങ്ങിയ ഗപ്പിയാണ്. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയാണ് എം രവീന്ദ്രൻ നായർ എന്നാണ് യഥാർത്ഥ പേര്. നാടക നടൻ ആയിരിക്കെ കലാനിലയം കൃഷ്ണൻ നായരായാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയത്. നാടകമേഖലയിൽ ധാരാളം രവിമാർ ഉള്ളതിനാൽ പൂജപ്പുര എന്ന സ്ഥലപ്പേര് കൂടി ചേർക്കുകയായിരുന്നു അദ്ദേഹം. ഭാര്യ പരേതയായ തങ്കമ്മ കലാനിലയത്തിൽ നടിയായിരുന്നു. മക്കൾ ലക്ഷ്മി, ഹരികുമാർ. ട്രാവൻകൂർ ഇൻഫൻട്രിയിലും സൈനിക സ്കൂളിലും ഉദ്യോഗസ്ഥനായിരുന്ന മാധവൻ പിള്ളയുടെയും ഭവാനി അമ്മയുടെയും 4 മക്കളിൽ മൂത്തയാളായിരുന്നു രവി. ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ, തിരുമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ആകാശവാണിയുടെ റേഡിയോ നാടകത്തിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അഭിനയരംഗത്തോട് താൽപ്പര്യമുണ്ടാകുന്നത്. പിന്നീട് ആകാശവാണി ബാലലോകം നാടകങ്ങളിൽ സ്ഥിരം ശബ്ദ സാന്നിധ്യമായി. 11-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SL പുരം സദാനന്ദൻ്റെ ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിൽ ശ്രദ്ധേയയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അധ്യാപകരിൽ നിന്നുൾപ്പെടെ മികച്ച പ്രതികരണം ലഭിച്ചതോടെ അഭിനയം തൻ്റെ വഴിയായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. 1976 ഹരിഹരൻ സംവിധാനം ചെയ്ത അമ്മിണി അമ്മാവൻ എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷം അവതരിപ്പിക്കാൻ സാധിച്ചതോടെ സിനിമയിൽ നിരവധി വേഷങ്ങൾ തേടിയെത്തി. സത്യൻ, നസീർ, മധു, ജയൻ തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞ് പൃഥ്വിരാജും ടോവിനോ തോമസും ഉൾപ്പെടെയുള്ള വിവിധ തലമുറകൾക്കൊപ്പം 5 പതിറ്റാണ്ടോളം അഭിനയ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം.